നമ്മൾ എസ് എം ആൻഡ് എഫ് എച്ച് പി സബ്ജെക്ടിലെ സെക്കൻഡ് മോഡ്യൂളിലെ ഒന്നാമത്തെ സെഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇ എം എഫ് മെത്തേഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്താണ് എന്നും അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഔട്ട്ലൈനും അതിൽ ഒന്നാമത്തെ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡായിട്ടുള്ള ഇ എം എഫ് അല്ലെങ്കിൽ സിങ്കരണ സിംപഡൻസ് മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷൻ ഷോർട്ട് നോട്ട് വെച്ചുകൊണ്ടുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ ഇൻഡയറക്റ്റ് മെത്തേഡായിട്ടുള്ള എം എം എഫ് മെത്തേഡ് അല്ലെങ്കിൽ ആംബിയോ ടേൺ റോത്തേഡ്സ് ആംബിയോ ടേൺസ് മെത്തേഡാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പരിഗണിക്കേണ്ടത് അത് ഷോർട്ട് നോട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒ സി സി നമ്മൾ വരയ്ക്കാം ഒ സി സി വരച്ചു രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് സി സി വരച്ചു നമുക്കറിയാം ഒ സി സി ആണെങ്കിലും എസ് സി സി ആണെങ്കിലും എക്സ് ആക്സിൽ ഐ എഫ് ആണ് ഫീൽഡ് കറണ്ടാണ് വൈ ആക്സസിൽ ഒ സി സി ആണെങ്കിൽ വി ഒ സി അതേപോലെ തന്നെ എസ് സി സി ആണെങ്കിൽ ഐ എസ് സി അത് വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട് ഈ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒ സി സിയും എസ്ഇ സിയും ഉണ്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് നമുക്കറിയാം വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ സീറോ മൈനസ് വി ബൈ വി ആണ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന വോൾട്ടേജ് ആണ് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് റേറ്റഡ് വോൾട്ടേജ് നമുക്ക് തരാറുണ്ട് അപ്പോൾ വി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആണ് അപ്പോൾ ഈ സീറോ കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾക്കാണ് ഇവിടെ വ്യത്യാസം കഴിഞ്ഞ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ നോട്ട് ഷോർട്ട് നോട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാതെ എങ്ങനെ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലത് മാത്രം മതി അതിൻ്റെ ഡീപ്പ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യാതൊരു നിർബന്ധവും എന്നാൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ബുക്ക് നോക്കി റെഫർ ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ ഇവിടെ നോക്കുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ഒന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാം ഈ സീറോ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കണം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡ് കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഐ എഫ് എന്നതിനെ വിളിക്കാം ആ ഒരു ഐ എഫ് ഫീൽഡ് കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം കാരണം നമുക്കറിയാം ഓപ്പൺ സർക്യൂട്ട് ക്യാറ എന്ന് പറഞ്ഞാൽ തന്നെ ഐ എഫും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫാണ് അപ്പോൾ ഈസീറോ എന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കിട്ടാൻ ആവശ്യമായ ഫീൽഡ് കറണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു അങ്ങനെ കണ്ടുപിടിച്ച ഫീൽഡ് കറൻറ്റിന് തത്തുല്യമായ ആയിട്ടുള്ള ഇ സീറോ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നു ആ ഇ സീറോ കിട്ടിക്കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഇ സീറോ മൈനസ് വി ബൈ വി ആണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇ ആണ് ഇ സീറോ കാണെങ്കിൽ എന്ത് ചെയ്യണം ഇ സീറോ കിട്ടാൻ ആവശ്യമായ ഫീൽഡ് കറണ്ട് കാണണം അപ്പോൾ ഇ സീറോ കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഫീൽഡ് കറണ്ട് ഐ എഫ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത് കാണാൻ ആ ഐ എന്ന് പറഞ്ഞാൽ രണ്ട് ഐ എഫുകൾ കൂട്ടിയതാണ് അപ്പോൾ ഇ സീറോയുടെ ഐ എഫ് കാണാൻ ആ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഐ എഫുകൾ കൂട്ടിയതാണ് ഒന്നിൻ്റെ പേര് ഐ എഫ് വണ്ണും രണ്ടാമത്ത പേര് ഐ എഫ് ടുവും അപ്പോൾ ഐ എഫ് വണ്ണും ഐ എഫ് ടൂം കണ്ടുപിടിക്കുന്നു എന്നിട്ട് അതിൻ്റെ സമ്മായിട്ടുള്ള വെക്ടർ സമ്മായിട്ടുള്ള ഐ എഫ് കണ്ടുപിടിക്കുന്നു ആ ഐ എഫിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇ സീറോ ഇ സീറോ കിട്ടിക്കഴിഞ്ഞീറോ മൈനസ് വി ബൈ വി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഫീൽഡ് കറൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യാത്ത സമയത്ത് അഥവാ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട സമയത്ത് നമ്മൾ നമ്മുടെ ഈ റേറ്റഡ് വോൾട്ടേജ് ഉണ്ടല്ലോ അതായത് ഫുൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജാണ് യഥാർത്ഥത്തിൽ വി ഈ വി നമുക്ക് ലോഡൊന്നും കണക്ട് ചെയ്യാത്ത സമയത്ത് ആവശ്യമായ ഫീൽഡ് കറൻറ്റ് എത്രയാണ് അപ്പോൾ നോക്കുക ഈ ഒരു ഗ്രാഫിൽ ഇവിടെ ഈ ഒ എ ഒ എന്ന് പറയുന്ന സാധനം ശ്രദ്ധിക്കും ഒ എ ഒ എ ശ്രദ്ധിച്ചു ഈ ഒ എ എന്ന് പറയുന്ന സംഭവമാണ് ഫീൽഡ് ഇതൊരു ഫീൽഡ് ഈ എക്സ് എക്സാക്സസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫീൽഡ് കാരൻ അപ്പോൾ ഒ എ എന്ന് പറയുന്നതും ഒരു ഫീൽഡ് കാരൻ അത് നേരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഇതിലേക്ക് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് എന്നിട്ട് നേരെ പ്രൊജക്റ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സമയത്ത് കിട്ടുന്ന വോൾട്ടേജിന് നമ്മൾ എന്താ പറയുക വി കണ്ടോ അപ്പോൾ ഈ വി എന്ന് പറയുന്ന ഈ വി എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടാൻ ആവശ്യമായ ഫീൽഡ് കറൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഒ എ എന്ന് പറയുക അപ്പോൾ ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഒ എ എന്ന് പറഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ഇതാ ഇവിടെ കിട്ടണം ഒ സി സിയിൽ ആ വോൾട്ടേജിന് തുല്യമായിട്ടുള്ള ഫീൽഡ് കറൻ്റ് എന്ത് ഈ പറഞ്ഞ ഒ എ എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്നാമത്തെ ഫീൽഡ് കറൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ ഫീൽഡ് കറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് ഫോർ വി റേറ്റഡ് വോൾട്ടേജ് അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് കിട്ടാൻ ആവശ്യമായ ഫീൽഡ് എപ്പോഴുള്ള ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ കാണുക ഈ ഗ്രാഫ് എടുക്കുക അതിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ഓപ്പൺ സർക്യൂട്ട് ഇതാണ് ഓപ്പൺ സർക്യൂട്ട് ക്യാര ഈ ഓപ്പൺ സർക്യൂട്ട് ക്യാരയിൽ നമുക്ക് ഈ വി അതിന് നേരെ ആ വീൻ്റെ നേരെയുള്ള ഒരു കിട്ടണം ആ വി കിട്ടണം ആവശ്യമായിട്ടുള്ള ഫീൽഡ് കറൻറ്റിനെയാണ് അഥവാ ഈ ഒ എ എന്ന് പറയുന്ന ഫീൽഡ് കറണ്ടിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഐ എഫ് വണ് എന്ന് പറയാം അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഓക്കെ അവിടെ ഒരു ആരോ മാർക്ക് കാണിക്കാം ഇനി രണ്ടാമത്തെ ഫീൽഡ് കറൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് വി എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ഫീൽഡ് കറണ്ട് വേണം രണ്ടാമത്തെ വോൾട്ടേജ് രണ്ടാമത്തെ ഫീൽഡ് കറണ്ട് ഐ എഫ് ടു കണ്ടുപിടിക്കും ഐ എഫ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ലോഡ് കറണ്ട് കിട്ടണം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഈ ഗ്രാഫിൽ നോക്കുക ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ലോഡ് കറണ്ട് കിട്ടണം അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെ ഫുൾ ലോഡ് കറണ്ട് കണ്ടോ ഈ ഫുൾ ലോഡ് കറണ്ട് അതിന് ഇക്വലൻ്റെ അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഗ്രാഫ് ആ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഗ്രാഫിൽ നമുക്ക് എന്ത് കിട്ടണം അതിൻ്റെ കറണ്ട് അവിടെ രേഖപ്പെടുത്തുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കറണ്ട് ആയിരിക്കണം ഫുൾ ലോഡ് കറണ്ട് കിട്ടണം അങ്ങനെ ഫുൾ ലോഡ് കറണ്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഫീൽഡ് കറണ്ട് ഈ ഫീൽഡ് കറണ്ട് തന്നെയാണ് നമ്മളെന്താ പറയുക ഐ എഫ് ടു എന്ന് പറയുക അതിന് തത്തുല്യമായിട്ടുള്ള ഫീൽഡ് കറൻ്റ് നമ്മൾ നമ്മളെന്താ പറയുക ഐ എഫ് ടു അപ്പോൾ ഇതാണ് ഐ എഫ് ടു ഈ വയലറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഐ എഫ് ടു എന്താ ഐ എഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ആ റേഞ്ചിലുള്ള കറൻറ്റാണ് ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ കാരണം എവിടെ നിന്ന് കിട്ടുന്നത് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് ക്യാരയിൽ നിന്നാണ് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ലോഡ് കറണ്ട് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഫീൽഡ് കറണ്ട് വേണം അതാണ് ഐ എഫ് ടു അപ്പം ഞാൻ ഈ വരച്ചതിൽ ഓ സി എന്ന് പറയുന്നതാണ് ഓ സി എന്ന് പറയുന്നതാണ് എന്ത് ഫീൽഡ് കറണ്ട് ഐ എഫ് ടു അപ്പോൾ ഇവിടെ ഓ സി ഉണ്ട് ഈ ഒ സി എന്ന് പറയുന്ന സംഭവം ഈ ഒ സിയെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇപ്പുറത്തേക്ക് അതിന് ഇപ്പുറത്തേക്ക് വരയ്ക്കാം കാരണം നമ്മൾ ഒ എ വരച്ച് കഴിഞ്ഞാൽ ആ ഒ എയിൽ നിന്ന് വേണം എന്ത് വരയ്ക്കാൻ ഒ സി വരയ്ക്കാൻ എന്നും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടത് വെക്ടോറിയൽ അപ്പം ഈ ഒ സി എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ് ഈ എ ബി എന്ന് പറഞ്ഞത് ഏതിനു തുല്യമാണ് ഓ സിക്ക് തുല്യമാണ് അപ്പം നമ്മൾ രണ്ട് കാര്യം വരച്ചു ഒന്ന് ഒ എ വരച്ചു രണ്ടാമത്തേത് എ ബി വരച്ചു അപ്പോൾ ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഒ എ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേറ്റഡ് വോൾട്ടേജ് വി കിട്ടാൻ എത്ര ഫീൽഡ് കറൻറ്റ് വേണം എ ബി എന്ന് പറഞ്ഞാൽ എന്താ എ ബി എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ ആണ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിയുടെ ഗ്രാഫ് ഇതാണ് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ ലോഡ് കറണ്ട് കിട്ടണം അതിന് അത്ര ഫീൽഡ് കറൻറ്റ് വേണം അപ്പോൾ ഇതാണ് ഈ ഒ എ എന്ന് പറഞ്ഞ ഐ എഫ് എണ്ണും എ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീട്ടി വരച്ചതാണ് എ ബി ആ എ ബി എന്ന് പറയുന്നത് ഐ എഫ് ടുവുമാണ് ഐ എഫ് എണ്ണും ഐ എഫ് ടൂ കൂടെ ചേർത്ത് കിട്ടുന്ന ആണ് നമുക്ക് ചെയ്ത് ആ റിസൾട്ടൻറ്റിനെയാണ് നമ്മൾ ഒ ബി എന്ന് പറയുന്നത് ഓ ബി എന്ന് പറഞ്ഞാൽ അതാണ് ഫീൽഡ് കറൻറ്റ് അപ്പോൾ ഒ എ എന്ന് പറയുന്ന ഐ എഫ് വണ്ണും എ ബി എന്ന് പറയുന്ന ഐ എഫ് ടൂം കൂടെ ചേർത്ത് വരച്ചതാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഒ ബി അപ്പോൾ ഒ എ എന്ന് പറയുന്ന വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ഐ എഫ് വണ്ണും എ ബി എന്ന് പറയുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഐ എഫ് ടുവും ചേർത്ത് അതിൻ്റെ വ്യക്തസമ്മാണ ഒ ബി എന്ന് പറയുന്ന റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഐ എഫ് ആ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ ഈ സീറോ എന്ന് പറയുന്നത് ആ ഐ എഫിനൊക്കെ റെസ്പോണ്ടിങ് ആണ് അപ്പോൾ ഐ എഫ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒ ബി ആണ് ഐ എഫ് അത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും അപ്പം അതിന് നേരെ എടുത്തിട്ട് ഇതാണ് ഈ കാണിച്ചില്ല അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഡോട്ടഡ് ലൈൻ അല്ല ഈ ഡോട്ടഡ് ലൈൻ അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ റിസൾട്ടുണ്ട് ഇങ്ങനെ കിട്ടിയ ഈ റിസൾട്ടുണ്ട് ഓ ബി എന്ന് പറയുന്ന ഈ റിസൾട്ടുണ്ട് ഐ എഫിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് ഈ സീറോ അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്കതിനെന്ത് ചെയ്യാം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം ഇതിന് എക്സ് ആക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു അങ്ങനെ കിട്ടുന്ന സംഭവത്തിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സീറോ കണ്ടുപിടിക്കുന്നു ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു അപ്പോൾ അതാണ് ഈ സീറോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഐ എഫ് എന്ന് പറയുന്ന ഫീൽഡ് കറണ്ടിനെ എക്സ് ആക്സസിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കോമ്പസ് ഒക്കെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ പ്രൊജക്റ്റ് ചെയ്തു ആ ലെങ്ത്തിൽ ആ ഫീൽഡ് കറണ്ട് അതാണ് ഐ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഒരു റെഡ് കളർ വെച്ചിട്ട് എന്ത് ചെയ്യാം അങ്ങനെ കാണിക്കാം അപ്പോൾ ഇതാണിത് ഇതാണ് സംഭവം ഓക്കെ ഈ യെല്ലോ വരെ ഇവിടെ വരെ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ആ ആ റെഡ് കളറിൽ താഴെ എക്സ് ആക്സില് കാണിച്ചിരിക്കുന്ന ഫീൽഡ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണാൻ വോൾട്ടേജ് ആക്സസിലേക്ക് നമ്മൾ വരയ്ക്കുന്നു അതാണ് ഈ സീറോ എന്ന് പറയുന്നത് ഓക്കെ അത് മതി അത് മതി ധാരാളം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം എം എം എഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വരക്കണം രണ്ടാം ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കണം രണ്ടാമത്തെ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരക്കണം മൂന്നാമതായിട്ട് നമ്മൾ അത് വരച്ചതിന് ശേഷം ചെയ്യേണ്ടത് വേറെ താഴെ ഒരു വെക്ടർ ഡയഗ്രാം വരയ്ക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് നമുക്ക് വേണ്ടത് ശരിക്കും ഈസീറോയാണ് ഈസീറോ എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് ആ ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഫീൽഡ് കറണ്ടുകൾ ചേർത്താണ് ഐ എഫ് ഓൺ ഐ എഫ് ടു ഐ എഫ് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒ എ ആണ് ഐ എഫ് ടു എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന എ ബി ആണ് എ ബി എന്ന് പറഞ്ഞാൽ ഒ സിക്ക് തുല്യമാണ് അപ്പോൾ എന്താണ് ഈ ഒ എയും ഓസിയും ഒ എ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് വി ആവശ്യമായ ഫീൽഡ് കറൻ്റാണ് എന്താണ് ഓ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ലോഡ് കറണ്ട് ആവശ്യമായിട്ടുള്ള ഫീൽഡ് കറൻ്റാണ് അപ്പോൾ ഈ ഒ സീനെ ഒ എൻ്റെ ഒ എയുടെ തലയിൽ നിന്ന് നമ്മൾ ഇത് വരയ്ക്കുന്നു ഈ ഒ സി വരയ്ക്കണം അപ്പോൾ ഒ സിക്ക് തുല്യമായിട്ട് എ ബി ആണ് നമ്മൾ വരക്കുന്നത് അങ്ങനെ ഒ എയും എ ബിയും അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഒ ബി ഈ ഒ ബി എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് എക്സ് ആക്സസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വൈ ആക്സസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇ സീറോ കണ്ടുപിടിക്കുന്നു ആ ഇ സീറോ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീറോ മൈനസ് വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ് ഇനി ഒരു കാര്യം ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന നയൻറ്റി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ആങ്കിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നയൻറ്റി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ആങ്കിൾ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ നയൻറ്റി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ലാഗിംഗ് പവർ ഫാക്ടർ ആണെങ്കിലാണ് നയൻറ്റി പ്ലസ് ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആംഗിളാണ് ഇനി ലീഡിങ് ആണെങ്കിലോ ലീഡിങ് ആണെങ്കിൽ നയൻറ്റി മൈനസ് ഫൈവ് ഇനി യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിലോ അത് നയൻറ്റി ഡിഗ്രിയിൽ വരും എ ബി എന്നുള്ളത് നേരെ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ നോട്ടിൻ്റെ അടുത്ത പേജും കൂടെ നമുക്കിതിൽ കാണിക്കാം ഇതാണ് അപ്പോൾ അതിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എസ് സി സി വരയ്ക്കുന്നു ഒ സി സി വരക്കുന്നു എസ്ഇ സി വരയ്ക്കുന്നു പിന്നെ നമ്മൾ എ ബി വരയ്ക്കുന്നു എ ബി എന്ന് പറഞ്ഞാൽ ഒ സിക്ക് തുല്യമാണ് അത് നയൻറ്റി പ്ലസ് ഫൈവ് ഒ ആദ്യം ഒ എ വരയ്ക്കുന്നു ഒ എ വരച്ചതിനു ശേഷം എ ബി വരയ്ക്കുന്നു എ ബി എന്ന് പറഞ്ഞാൽ ഒ സിക്ക് തുല്യമാണ് നയൻറ്റി പ്ലസ് ഫൈവിലാണ് ലീഡിങ് ലാഗിംഗ് ആണെങ്കിൽ വരയ്ക്കുക നയൻറ്റി മൈനസ് ഫൈവ് ആണ് ലീഡിങ് ആണെങ്കിൽ വരയ്ക്കുക നയൻറ്റി നയൻറ്റി ആങ്കിളാണ് വരയ്ക്കേണ്ടത് യൂണിറ്റി ആണെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ എ ആ ഒ എയും അതേപോലെ എ ബിയും കൂടെ ചേർത്ത് അതിൻ്റെ ഒ ബി കണ്ട് ആ ഒ ബി ആണ് ടോട്ടൽ ഫീൽഡ് കറൻറ്റ് എന്ന് പറയുന്നത് ഐ എഫ് ആ ഐ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ സീറോ നമ്മൾ കണ്ടുപിടിക്കുന്നു ആ ഇ സീറോ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ എക്വേഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് എം എം എഫ് മെത്തേഡിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് നിന്ന് വിളിക്കാനുള്ള കാരണം എം എം എഫ് മെത്തേഡ് അല്ലെങ്കിൽ റോഡർ സാംബിയർ ടോൺ മെത്തേഡിന് എന്തുകൊണ്ടാണ് ഓപ്റ്റിമിസ്റ്റിക് മെത്തേഡ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം എന്നാണ് കാരണം നേരത്തെ പെസിമിസ്റ്റിക് മെത്തേഡ് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് എന്ന് വിളിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ വോൾട്ടേജ് റിലേഷൻ കുറവാകുന്നതാണ് നല്ലത് അപ്പോൾ ഇവിടെ ആക്ച്വലായിട്ട് കിട്ടുന്നതിനേക്കാൾ വോൾട്ടേജ് റെഗുലേഷൻ കുറവാണ് അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൂടിയപ്പോഴാണ് എന്ത് നല്ല വോൾട്ടേജ് റെഗുലേഷൻ കുറഞ്ഞ ഗുഡ് വോൾട്ടേജ് റിലേഷൻ കിട്ടിയതെന്ന് പറയാം അപ്പോൾ നമുക്ക് പറയാം വോൾട്ടേജ് റെഗുലേഷൻ എന്താണ് ദ വോൾട്ടേജ് റെഗുലേഷൻ ദ വാല്യൂ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ ഒപ്റ്റീൻ ബൈ ദിസ് മെത്തേഡ് മെത്തേഡ്സ് ലെസ് ദാൻ ദി ആക്ച്വൽ വാല്യൂ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സസ് അഥവാ സിംഗണസ് റിയാക്റ്റൻസ് എന്നുള്ള സാധനം അത് എക്സലും എക്സെയും കൂടെ ചേർത്തതാണ് അത് എക്സെയും എക്സ് കൂടെ ചേർത്താണ് നമ്മൾ പറയാറുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു എക്സ് കൂടെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത് എക്സ് എ ആയിട്ടാണ് പരിഗണിക്കുന്നത് നേരത്തെ തന്നെ നേരത്തെ തിരിച്ചു നേരത്തെ എക്സ് എനെ എക്സ് പരിഗണിച്ചത് ഇവിടെ എക്സ് എല്ലിനെ എക്സ് എ ആയിട്ടാണ് പരിഗണിച്ചത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും എക്സ് എസ് ഇസ് ഈക്വൽ ടു എക്സ് എൽ പ്ലസ് എക്സ് എന്നുള്ളതിന് പകരം എക്സ് എ പ്ലസ് എക്സ് എന്ന് വരും അപ്പോൾ എക്സ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ് എക്സ് എ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ